ഇക്കൂടെ ഇതുപോലെ കയറാനുള്ള നല്ല റൂമാണ്, നല്ല നീറ്റ് റൂമാണ്. കാട്ടുപോത്തുകൾ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. മൊത്തം പരിക്കുകളാണ് സുഹൃത്തുക്കളെ. ഞാൻ ഇപ്പൊ രാവിലെ തന്നെ എണീച്ചു, അഞ്ചരയൊക്കെ കലാറം വെച്ചിട്ടുണ്ടായിരുന്നു. ആറോണൊക്കെ ആയപ്പോഴത്തേക്ക് എണീച്ചു, വെറുതെ ഒന്നും പുറത്തേക്ക് ഇറങ്ങിയാണ്. ഒരു ചായയൊക്കെ കുടിക്കണം. പിന്നെ ഇവിടെ ഞാൻ ഓർത്ത് ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ആൾക്കാരൊന്നും ഇല്ല, എന്തായാലും എന്തായാലും ഒരു കണക്കിന് നന്നായി. ആനയെ നോക്കി വന്നിട്ട് പൊത്തിനെ വെച്ച് തൃപ്തിപ്പെടേണ്ടി വന്നിട്ടു. ഈ ഹോട്ടലിൽ നിന്നുണ്ട് നമ്മൾ ഇന്നലെയൊക്കെ ഫുഡ് കഴിച്ചത്. അതുപോലെ റൂം എടുത്തതും ഇവരുടെ തന്നെ കെയർ ഓഫ് ആയിരുന്നു. ഇവരുടെ തന്നെ ഒരു പരിചയത്തിലുള്ള ഒരു പുള്ളിയുടെ റൂം എടുത്തത്. അങ്ങനെ നമ്മുടെ ചായയൊക്കെ വന്നിട്ടോ. ഈ ചായയും ചായയുടെ ബാക്ക്ഗ്രൗണ്ടും അയ്യോ. അപ്പോഴേ നമ്മൾ ആനക്കുളത്ത്, നമ്മൾ ഇന്നലെ വന്നിരുന്ന, ഇന്നലെ വൈകിട്ട് വന്ന അതേ സ്പോട്ടിൽ തന്നെയാണ് ഇപ്പോഴും. കാരണം ഈ സ്ഥലം നല്ല രസമുണ്ട്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു ഫ്രെയിം നല്ല ഭംഗിയാണ്. അതിനായിട്ട് അങ്ങനെ ഇപ്പം വെറുതെ വന്നിരുന്നാണ്. ആന ഇന്നലെ ഒരെണ്ണം വന്നായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. വെളുപ്പിന് ഒരെണ്ണം വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. എന്തായാലും നമ്മുടെ മെയിനായിട്ടുള്ള വില്ലന്മാരൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് വരുമെന്ന്. എന്തായാലും ഞാൻ ഉച്ചവരെയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. വൈകുന്നേരത്തേക്ക് എന്തായാലും മൂന്നാറിലേക്ക് പോകുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഇതിന് ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ വരുമോ എന്ന് നോക്കാം. വന്നില്ല എങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ആരെങ്കിലുമൊക്കെ എടുത്ത വീഡിയോ, എൻ്റെ കൂട്ടുകാരൊക്കെ എടുത്ത വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്തേക്കാം കേട്ടോ എൻ്റെ ഒപ്പം. ഈ ആനകൾ വരുന്ന സമയത്ത് കൂട്ടമായിട്ടായിരിക്കും വരിക. അതായത് 20, 30, 40, 80 ആനകൾ വരെ ഒരുമിച്ച് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഈ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഇത്രയും സ്ഥലത്തായിരിക്കും 80 ആനകൾ കൂടി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സീനെന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ടല്ലേ. എന്നാലും വേറെ എങ്കിലും ഇത്ര ആനകൾ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റത്തില്ല. എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ കിട്ടും. എന്നാലും ഇവിടുത്തെ ഒരു വൈബ് നൈസാണ്. ഞാൻ ഒരു ചായയൊക്കെ കുടിച്ചു, കുറച്ചായിട്ട് കൂടി ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു പുഴയുണ്ട്, നമുക്ക് ആ പുഴക്കിലേക്കൊന്ന് പോകണം. രാവിലത്തെ ഒരു സീനും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണം. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ. ഇവിടെ ഇപ്പം നിലവിൽ ആരുമില്ല, ആളുകളെല്ലാവരും എണീച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. കാരണം ഇവിടുത്തെ ഈ ഒരു തണുപ്പിലും ക്ലൈമറ്റിലൊന്നും രാവിലെ ആരും എണീക്കത്തില്ല. എന്നെ പോലത്തെ ഭ്രാന്തന്മാർ മാത്രമേ രാവിലെ അലാറം വെച്ചൊക്കെ എണീച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഫുള്ള് കോടയൊക്കെ ആയിരുന്നു. ഇപ്പോഴും ആ ഒരു ഭാഗത്തൊക്കെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് ക്ലിയറായി വരുന്നുണ്ട്, കാരണം നേരം വെളുത്ത് വെളുത്ത് തുടങ്ങുന്നുണ്ട്. നമ്മുടെ സൂര്യൻ വരുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു മലയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, അവിടെ നിന്നായിരിക്കാം മൂപ്പര് വരണമെന്ന് തോന്നുന്നു. അല്ല, ഇതുവരെ മൂപ്പര് വന്നിട്ടില്ല. എന്നാലും ഇവിടെ വന്ന് കുറേ ആളുകളെ പരിചയപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മളുടെ ഇവിടുത്തേരനായിട്ടുള്ളൊരു ചേട്ടനാണ് എനിക്ക് ഏറ്റവും അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നെ കേട്ടോ. ഇവിടെ ട്രൈബുകളൊക്കെ ഉണ്ട്, അപ്പുറത്തേക്കൊക്കെ ട്രൈബൽ ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ. മാങ്കുളത്തും ആനക്കുളത്തൊക്കെ ഒറ്റയ്ക്ക് ആളുകൾ വരാറില്ല എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. എല്ലാവരും കപ്പിൾസായിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ടാണ് ചില്ല് ചെയ്യാനായിട്ടാണ് വരാറ്. നമ്മൾ ഒറ്റയ്ക്ക് വരുന്ന ആളുകളെ കാണുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. ചിലർക്ക് സോളോ മച്ചാരനൊക്കെ വിളിച്ചിട്ടൊക്കെ വന്നിട്ട് സംസാരിക്കും. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ള റൂം തന്നെ നമ്മൾ കൊച്ചിക്കാരാണ്. അവർ ഇടപ്പള്ളി ഭാഗത്തൊക്കെയുള്ള ആളുകളാണ്. ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഇരിപ്പിടങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇതാണ്. ഇവിടെ ഇരിക്കുക, ബിസ്ക്കറ്റ് തിന്നുക, കേക്ക് തിന്നുക, ലേസ് തിന്നുക, വെള്ളം കുടിക്കുക, എല്ലായിടത്തും താഴേക്ക് ഇടുക. ഇത്ര ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. എന്ത് പണിയൊക്കെ ചെയ്യുന്നവരോട് എന്താ പറയുക. എന്നാലും ഈ ഭാഗം തേ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം അധികം ഒന്നും കാര്യമായിട്ട് ഇവിടെയൊന്നും കിടപ്പില്ല. പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ പെറുക്കി. അതുകൊണ്ട് ഇവിടെ വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുമുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ പെറുക്കിയിട്ട സാധനങ്ങൾ. അതല്ല, നമ്മളെല്ലാ വീഡിയോയിലും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെവിടെ പോയാലും നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അതായത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പികൾ, അതുപോലെ പ്ലാസ്റ്റിക് സാധനങ്ങൾ എവിടെ നിങ്ങൾ എടുക്കുന്നോ അതെല്ലാം തിരിച്ച് നിങ്ങളുടെ ബാഗിൽ തന്നെ വെക്കുക എന്നുള്ളത് ഒരു മിനിമം മര്യാദയാണ്. എന്തായാലും നമ്മൾ പറ്റാവുന്ന പോലെ കുറച്ചൊക്കെ പെറുക്കിയിട്ട് ആ വേസ്റ്റ് ബിൻ ഇട്ടിട്ടുണ്ട്. അവിടെ രണ്ട് വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്, എന്നിട്ട് ആൾക്കാർ താഴേക്ക് ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാതെ. ഈ വീഡിയോ കാണുന്ന ആളുകൾ ആനക്കുളം മംഗളം ഭാഗത്തേക്കൊക്കെ വരുന്ന ആളുകൾ, മംഗളം ഭാഗത്തു നിന്നല്ല എവിടെ പോയാലും കുപ്പിയും ലേസ് പാക്കറ്റും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിച്ചെറിയാതിരിക്കുക. ബിന്നുണ്ടെങ്കിൽ അതിലിടുക, അല്ലെങ്കിൽ ബാഗിൽ വെക്കുക. ഇവിടെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ ഒക്കെ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ അതെ ഈ ഒരു ആനക്കുളം മെയിനായിട്ടുള്ള ഈ ഒരു കവലയുടെ ഭാഗത്ത് എന്താ ഈ കാണുന്ന ഈ ഒരു റോഡ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പുഴയുണ്ട്. നമുക്ക് എന്തായാലും ആ പുഴവക്കിൽ ഒരു ഒന്ന് പോയി നോക്കാം കേട്ടോ. അവിടെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്.
നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഇവിടൊക്കെ ഏത് റോഡുകളിൽ കയറിയാലും എന്താ മിനിമം ഇത്രയെങ്കിലും ഓഫ് റോഡ് പ്രതീക്ഷിക്കണം കേട്ടോ. ഇത് ഭയങ്കര വലിയ ഓഫ് റോഡൊന്നും അല്ല, എന്നാലും മിനിമം ഇത്രയെങ്കിലും തല്ലിപ്പൊളി റോഡായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പുഴയുടെ ആ ഒരു വഴി വന്ന് വണ്ടിയുടെ വെച്ചു, ഈ കാണുന്നതാണ് പുഴ. അപ്പം എന്തായാലും നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് നടന്നു നോക്കാം കേട്ടോ. ഞാനിത് പെട്ടെന്ന് കണ്ടപ്പോൾ ആനപ്പിണ്ടോ എന്ന് ഓർത്ത് കല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പുഴയുടെ അവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ, ഇവിടെ നല്ല കളക്കം വ്യൂ ആണ് കേട്ടോ, കാണിച്ചുതരാവേ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പുഴ, പുഴയോരം, അതുപോലെ ആ ഒരു വ്യൂ പോയിൻ്റൊക്കെ. അയ്യോ മോനെ, ഇതൊക്കെ സെറ്റാണ് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ആ ഹാ ഹാ, സൂര്യ എവിടെയായിരുന്നു മോനെ? ഇപ്പം ഞാൻ നേരത്തെ കണ്ട ആ ഒരു പുഴയുടെ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ കുറച്ച് പേരൊക്കെ ഇരുന്നു, കാര്യമായിട്ടും ചെയ്യാനെന്നില്ല, ചുമ്മാ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല സ്പോട്ടാണ്. നമുക്കെന്തായാലും റൂമിൽ പോകണം, ഇനിയും സ്ഥലങ്ങൾ കുറേ പോകാനുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഫെൻസൊക്കെ ഉണ്ട്, ഇതിന് ഷോക്ക് ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് അടിയിൽ കൂടെ ഇതുപോലെ കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്ലാൻ സ്റ്റേ അടിക്കാനുള്ള പ്ലാനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് പെട്ടെന്നിട്ട പ്ലാനാണ് ഇവിടെ സ്റ്റേ അടിക്കാനായിട്ട്. എന്തായാലും നമുക്ക് ഇപ്പുറത്ത്, നമ്മുടെ തൊട്ടിപ്പുറത്ത് ആ ഒരു സ്റ്റേയിൽ വേറൊരു ടീംസ് ഉണ്ട്, നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഞങ്ങൾ ഓൾറെഡി കമ്പനിയായി, ഇന്നലെയൊക്കെ ഒരുമിച്ചായിരുന്നു. നമ്മൾ ഇന്നലെ ആ നൈറ്റ് ആ ചെക്ക് ഡാമിനടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെക്ക് ഡാമിന് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം, ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അപ്പോൾ അതെ, നമ്മുടെ ഇവിടെ വെച്ച് പരിചയപ്പെട്ട നമ്മുടെ ടീംസൊക്കെ ഇട്ട്, അതെല്ലാം നമുക്ക് ഇറങ്ങിയേക്കാമല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചെക്ക് ഡാമിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇതാണ് ആ ഒരു ചെക്ക് ഡാമിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ പുറകിൽ കാണുന്നത് ഒരു ചെക്ക് ഡാമാണ്. ഇവിടെ കുറച്ച് വീടുകളിലേക്കുള്ള വെള്ളവും അതുപോലെ തന്നെ കറണ്ടും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങോട്ടേക്ക് എന്തായാലും ഇറങ്ങണം, നല്ല തണുപ്പുണ്ടാവും എന്തായാലും വെള്ളത്തിന്. മുപ്പരുതേ പത്തന ചാടി ആ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടാണ് കേട്ടോ. പേരെങ്ങനെയായിരുന്നു? ഐ ഗസ് എന്റെ പേര് രജീഷ് എന്നാണ്. രജീഷ്, രജീഷ്, രജീഷ്. ഞാനിവിടെ ട്രാവലറായിട്ട് വന്നാണ്, നമ്മുടെ തൃപ്പൂണിത്തുറ. നല്ലൊരു ഏരിയ ആണ്, നല്ല രസം, കുളിക്കാനായാലും കാര്യങ്ങൾക്കായാലും ഫ്രഷ് ഏരിയ. നമ്മുടെ അവിടെ കിടക്കിട്ടുണ്ടായിരുന്ന നല്ലൊരു അനുഭവമാണ് ഇവിടെ കിട്ടിയത്. അതെ, അവര് സ്റ്റേ ചെയ്ത ആ ഒരു വീട് കാര്യങ്ങളൊക്കെ അതാണ്, അദ്ദേഹത്തിന്റെ ട്രാവലറുടെ അതാണ്. അതായത് നമ്മൾ ആ ചെക്ക് ഡാമിൻ്റെ ഇങ്ങോട്ടേക്ക് പതുക്കെ ഇറങ്ങാനുണ്ടോ. അവിടെ ഒരു വെള്ളത്തിൽ പറമാതിക്കലാണ്. ഇത് കുഴപ്പമില്ല ആണല്ലേ. അതെ, നൈസായിട്ടൊന്ന് താഴെ വീണിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാണ്, ഷർട്ട് ഒക്കെ നനഞ്ഞ്. ഞാനിതൊക്കെ ഊരിയിട്ട് ചാടാന്ന് വിചാരിച്ചായിരുന്നു. ഓ, അതെ, ഞങ്ങളിത് ഒരു അടിപൊളി കൂളിയൊക്കെ പാസ്സാക്കിയിട്ട് ഇങ്ങനെ ഉണ്ട്. അതായത് നമ്മുടെ പ്രവീൺ ബ്രോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശിവജി ബ്രോ ഉണ്ട്. എല്ലാവരും എന്തേ നല്ല വൈബിൽ നിൽക്കുന്നുണ്ട്. ചാടല്ലേ, അവരപ്പോൾ അടുത്ത റൗണ്ട് ചാടാൻ പോകാനാണ്. നല്ല വൈബാണ് കേട്ടോ, നല്ല രസമാണ് ഉണ്ടല്ലോ ഇവിടെ. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്, നമ്മൾ നടുക്കോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. Thank you.
അടിപൊളി വൈബാണ്. അതെ, സത്യം പറഞ്ഞ ഇവിടെ എണീക്കാൻ തോന്നുന്നില്ല, അമ്മാരി വൈബാണ്. വൈകുന്നേരം വരെ ഇവിടെ കിടക്കണം. എങ്ങനെയുണ്ട് പൊള്ളി? നമ്മുടെ പ്രവീപത്തിനവിടെ കിടന്ന് കിടപ്പാട്. അങ്ങനെ നല്ല അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കി. നല്ല നല്ല കലക്കം വെള്ളമാണ്, നല്ല രസമുള്ള വെള്ളമായിരുന്നു. ചെറിയൊരു ചെക്ക് ഡാമും സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും ആ ഒരു നല്ല കലക്കം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിൽക്കാനുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മച്ചാന്മാർ പെട്ടെന്ന് ജോലി സംബന്ധമായിട്ടുള്ള അത്യാവശ്യം വന്നത് കാരണം അവരോട് ഓടി. നല്ല വെള്ളമാണ്, നല്ല തണുപ്പായിരുന്നു. പിന്നെ നമ്മുടെ കൂടുള്ള മച്ചാന്മാരും നൈസായിരുന്നു. അപ്പോൾ എന്താണ്, ഞാൻ ഒറ്റയ്ക്ക് വന്നെങ്കിലും എനിക്ക് ഇവിടുന്ന് കമ്പനി കിട്ടി. അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല അടിപൊളി കുളി, കുറേ വീഡിയോയും കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. മൊത്തം പരിക്കുകളാണ് സുഹൃത്തുക്കളെ. എവിടെ പോയാലും വീഴ്ചയും താഴ്ചയും ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്നാലും ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇതിൻ്റെ പുറകിലൊരു വഴിയുണ്ട്. ഈ വഴി കുറച്ച് ദൂരം പോകാൻ പറ്റും, എനിക്ക് ഒന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് പോകാൻ പറ്റും. ഓരോ ആദിവാസി കുടികളിലേക്കൊക്കെ ഉള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കുറച്ച് ദൂരം മുമ്പോട്ടേക്ക് ഒന്ന് പോയി നോക്കാം, പോകാൻ പറ്റുന്നിടത്തോളം. അപ്പോൾ നമ്മൾ ഈ ആ ഒരു ചെക്ക് ഡാമിൻ്റെ അവിടെ നിന്ന് ആ നേരെയുള്ള വഴി കുറച്ച് ദൂരം മുമ്പോട്ടേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ആ റോഡ് വന്നിങ്ങനെ എൻഡിങ് അല്ല ശരിക്കും പറഞ്ഞാൽ, ഇവിടുന്ന് വീണ്ടും ഓഫ് റോഡ് ഉണ്ട് കുറേ. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കുറേ ഓഫ് റോഡ് ആയിരുന്നു. കുറച്ച് ദൂരം ഗൂഗിൾ മാപ്പിൽ റോഡ് കാണിക്കുന്നുള്ളൂ, ഇനി ഇരുചക്രങ്ങളും കൂടി. അപ്പോൾ പിന്നെ ഞാൻ പോകണില്ല എന്തായാലും, നല്ല വട്ട ഓഫ് റോഡ് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടത്തോളം എത്തിയിട്ട് തിരിച്ചു പോകണം കേട്ടോ. അതെ, ബാക്കിൽ നല്ല കാടാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, ചില്ലാണ്. ഒറ്റക്കായ വേണ്ട നല്ല വൈവുണ്ട്, രസമുണ്ട്. ഇത് ഈ പുറകിലൊക്കെ കാണുന്ന മുളങ്കാടുകളാണ്. ഇവിടെ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാട്ടുപോത്തുകൾ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. താഴെ ചെണ്ണ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു, ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ കാട്ടുപോത്തുകളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിരാവിലെ പോയി കഴിഞ്ഞാൽ. അപ്പം എന്തായാലും ഞാനും എൻ്റെ മുത്തും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് റൂമിലെത്തിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ ആ സ്റ്റേ ചെയ്ത ഒരു ഇതൊരു വീടാണ്. ഈ സൈഡിലേക്ക് ഒരു സ്റ്റെപ്പുണ്ട്. ഇതായത് നല്ല റൂമാണ്, നല്ല നീറ്റ് റൂമാണ്. ഇതാണ് നല്ല കിടന്ന കട്ടിൽ. എൻ്റെ ബാഗൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊണ്ടുപോകാനുള്ള റൈഡിങ് ഗിയേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് കൂടി കാണിച്ചുതരാം. ഇവിടുത്തെ ടോയ്ലറ്റാണ് കേട്ടോ, നല്ല നീറ്റ് ടോയ്ലറ്റാണ്, ഒരു കുഴപ്പമില്ല, നല്ല ക്ലീൻ ടോയ്ലറ്റ്. അപ്പോൾ എനിക്ക് ഈ ആനക്കുളത്തെ പറ്റിയിട്ട് തോന്നിയൊരു കാര്യം, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര അടിപൊളി ആൾക്കാരാണ് കേട്ടോ. നല്ല നല്ല നാട്ടുകാരാണ്, നല്ല സഹകരണമാണ്, എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇതുവരെ നമ്മൾ പരിചയപ്പെട്ട എല്ലാ ആളുകളും നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ച ആളുകളായിരുന്നു. എല്ലാം കൊണ്ടും എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, നമ്മുടെ പ്രവീൺ മച്ചാനും അതുപോലെ തന്നെ ശിവജി മച്ചാനും നിന്ന് ആ റൂം ജസ്റ്റ് കാണിച്ചു കേട്ടോ. ഇതിന് നമ്മുടെ റൂമിനേക്കാളും കുറച്ചും കൂടി ഒരു ഓപ്പൺ സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ഒരു ബാൽക്കണി ഉണ്ട്. പിന്നെ ഇതാണ് ഇവരുടെ റൂം. റൂമൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് റൂമാണ്. അതെ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ് കേട്ടോ. നമ്മളത് ഇന്നലെ തൊട്ട് ഇവിടുത്തെ ഹോട്ടലിൽ തന്നെയാണ്, ഇന്നലെയും ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഈ ഹോട്ടലും പരിസരത്തൊക്കെ തന്നെയാണ്. നമ്മുടെ അച്ഛന്മാരും ഉണ്ട്. നിങ്ങൾ പരിചയപ്പെടുത്തിയായിരുന്നോ? വീഡിയോയിൽ പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. പറഞ്ഞില്ല. ഓക്കെ, പ്രവീൺ എന്നോട് ഇളമക്കരയിലാണെങ്കിൽ നമ്മുടെ എറണാകുളം ഇളമക്കരയാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ യുറേക്ക് ഓഫീസിലെ ആർ സൈഡ് വർക്കെയാണ്. ശിവജി എന്നാണ് എൻ്റെ പേര്, അരൂരാണ് പേര്. അപ്പോൾ ഇവരിപ്പോൾ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് ഇത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എല്ലാമായിട്ട് ഇറങ്ങിയൊക്കെയാണ്. ഇവർക്ക് വർക്ക് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെന്തായാലും പരിചയപ്പെട്ട ഒരാളാണ്. അത് പേരെന്ന് പറഞ്ഞേക്കാം. എൻ്റെ പേര് വിനോദ്. വിനോദ്. വീട്ടുപേര് പ്ലാപ്പള്ളി. ഇവിടെ 43 വർഷമായിട്ട് താമസിക്കുന്നു. സ്വദേശം എരുമേലി. ഇത് മൂപ്പരുടെ കടയാണ് കേട്ടോ. ആനക്കുളത്ത് വരുമ്പം ഏറ്റവും ആദ്യം നമുക്ക് വരേണ്ട കടയാണ്.
നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് പുള്ളി. നല്ല അന്നാന്തരം പിന്നെ വൈഫൈ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ലോക്കൽ ഗാർഡിയനെ പോലെ പുള്ളി നിൽക്കും. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മച്ചന്മാരൊക്കെ ഇവിടുന്ന് ഇറങ്ങണുണ്ടോ? അപ്പൊ ഓക്കെ ബൈ കാടാ. അപ്പൊ അതേ റൂമിലാണ്ടോ ഞാൻ കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നാണ്. ഇപ്പൊ സമയം ഒരു 12:30 ആയിട്ടുണ്ട്. നമുക്കൊരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പഴയ ലക്ഷ്മി എസ്റ്റേറ്റിലത്തെ ആ ഒരു ഓൾഡ് മൂന്നാർ റൂട്ട് വഴി നേരെ നമുക്ക് മൂന്നാർ പിടിക്കണം. എന്നിട്ട് ഡിപ്പോയിൽ സ്റ്റേ എടുക്കണം. ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ. ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട വിനോദിയായിട്ട് ആനക്കുളം ഇവര് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കാനായിട്ടോ പണികൾ നടന്നുകൊണ്ടിരിക്കാണ്. ചേട്ടൻ ഇവിടെ ആനക്കുളത്ത് ഇപ്പൊ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഇവിടെ എന്ന് പറഞ്ഞാൽ ഗൈഡായിട്ട് വേണേൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ കുറച്ച് ടൂറിസ്റ്റ് ഉണ്ട്, വെള്ളച്ചാട്ടം വാട്ടർഫോൾസ്, പിന്നെ കുറേ വ്യൂസ് ഉണ്ട്, പിന്നെ ആന, പിന്നെ നല്ല ശുദ്ധജലം, അതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ്. ചേട്ടൻ്റെ കടയുടെ എന്തൊക്കെയാ കടയിലുള്ള ഉണ്ടാവുക? കടയിലുണ്ടാവുന്ന കാട്ട് തന്നെ, കാട്ട് തെള്ളി കുന്തിരിക്കും സാധനങ്ങളൊക്കെ. ആ അതൊക്കെ ആദിവാസികൾ കൊണ്ടുവരുന്ന ഏലക്ക കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങള് അതൊക്കെ നമുക്ക് ഇവിടെ പ്യുറായിട്ട് ഒരു മായവില്ലാതെ കിട്ടും. പിന്നെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഫുഡൊക്കെ ഇവിടെ ഹോം സ്റ്റേയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കഴിക്കാൻ പറ്റും. ഇല്ല നമുക്കിവിടെ അറിയാം, നമ്മുടെ കൂട്ടുകാരെയാണല്ലോ. അപ്പൊ ആനക്കുളത്ത് വരുന്ന ആൾക്കാർക്ക് ഇതേ വിനോദേട്ടന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ മൂപ്പരുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം ഇവർക്ക് ഇവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഹോം സ്റ്റേകള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മൂപ്പർക്ക് കടയുണ്ട് കേട്ടോ, കടയിൽ ചിക്കനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള കടയുണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി തരണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരാനൊക്കെ പറ്റും. ക്യാമ്പ് ഫെയർ, അതുപോലെ തന്നെ പിന്നെ ഇവിടെ ലോക്കൽ ആയിട്ടുള്ള സൈറ്റ് സീയിങ്ങുകളുണ്ട്. അതായത് ഇവിടുത്തെ ലോക്കൽ പ്ലേസുകളൊക്കെ കൊണ്ടുപോയിട്ട് നടന്ന് കാണിക്കുന്ന ഒരു ഗൈഡായിട്ടും ഒക്കെ മൂപ്പരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യം കാട്ടിൽ നിന്നുള്ള കാട്ടുതേനെ കുന്തിരിക്കം ഇങ്ങനത്തെ കുറേ സാധനങ്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത് ഇവർക്ക് ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിലൊക്കെ നമുക്ക് മൂപ്പരെ സമീപിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മൂപ്പരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനിപ്പോൾ ഇന്നലെ തന്നെ പരിചയപ്പെട്ടാണ്, നമ്മളെ ചെക്ക് ഡാമിൻ്റെ അവിടെയൊക്കെ രാത്രി പോയായിരുന്നു. ഞാൻ വന്ന സമയം തൊട്ട് തന്നെ മൂപ്പര് നല്ല ഹെൽപ്പിംഗ് ആണ്, കുറേ കാര്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്നാലും ഞാൻ ജസ്റ്റ് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ. ഇപ്പോൾ നാല് വിട്ടുവിട്ടെന്നാല് ഓക്കെ അപ്പൊ നമ്മളിപ്പോ കണ്ട ചേട്ടനുണ്ടല്ലോ വിനോദ് എന്ന് പറഞ്ഞ ചേട്ടൻ, പുള്ളി അടിപൊളിയാണ് കേട്ടോ. പുള്ളി ഒരു ഓൾറൗണ്ടർ ആണ്, പുള്ളി എല്ലാ കാര്യങ്ങളിലും ഒക്കെ ഭയങ്കര ആക്റ്റീവാണ്. മൂപ്പര് നന്നായിട്ട് സംസാരിക്കും, നല്ല രീതിയിൽ സംസാരിക്കും. പിന്നെ ഇവിടെ കുറെ ആദിവാസി കുട്ടികളൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക്. ജീപ്പ് സഫാരികളുണ്ട് എനിക്ക് തോന്നുന്നു, ഒരു 9:00 to 3:00 അവരുടെ ടൈമിംഗ് എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ജീപ്പ് മൊത്തത്തിലേക്ക് എടുത്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം നമ്മളെന്നാലും ഇവിടുന്ന് ഇറങ്ങണം, അവിടെ തന്നെ ഇറങ്ങണം. ഇപ്പോൾ 2:30 കഴിഞ്ഞു, 3 മണിക്ക് മുമ്പായിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ, ഇറങ്ങണം. കാരണം എനിക്ക് വൈകുന്നേരത്തേക്ക് ഓൾഡ് മൂന്നാർ റൂട്ട് വഴി മൂന്നാർ എത്തേണ്ടതാണ്. അപ്പം വൈകി കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, കാരണം ലെങ്ത് കൂടുതലാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടുള്ള യാത്ര, അതായത് ഓൾഡ് മൂന്നാർ റൂട്ട് വഴി ലക്ഷ്മി എസ്റ്റേറ്റ് വഴി നേരെ മൂന്നാർ എത്തുന്ന ആ ഒരു യാത്ര പോകുന്ന വഴി ഉരുപ്പാറ ഒന്ന് പറ്റുവാണെങ്കിൽ കയറും. അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം പുതിയ വീഡിയോയിലായിരിക്കും വരിക, അത് റൈഡിംഗ് വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.